നമസ്കാരം വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം ഡെയിലി വൺ ഗീതാ ശ്ലോകം ടുഡേ സെക്കൻഡ് ശ്ലോക ഓഫ് 16th ചാപ്റ്റർ ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഗീതാസ് ഭക്തിഗീതം ദിവസവും ഒരു ഗീതാ ശ്ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് 16th അധ്യായമായ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിലെ രണ്ടാമത്തെ ശ്ലോകം ഓം നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനി നമ ഹരിശ്രീ ഗണപതി നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാ രമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ ശ്രീപര ഓം തത്സത് ശ്രീമദ് ഭഗവത്ഗീത ധ്യാന ശ്ലോകം ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗൃഹീതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അമ്പത്വാമനുസന്ദദാമി ഭഗവൽ ഗീതേ ഭവദ്വേഷിണീം ഓം തത്സത് ശ്രീമദ് ഭഗവത്ഗീത ശ്ലോകം 16th അധ്യായത്തിലെ രണ്ടാമത്തെ ശ്ലോകം അഹിംസാ സത്യമക്രോധ ത്യാഗ ശാന്തിരപൈശുനം ദയാഭൂദ്വീശ്വലോലുപ്ത്വം മാർദവം ഹ്രീരചാബലം ഓം തത്സത് അഹിംസാ സത്യമക്രോധം ത്യാഗ ശാന്തിരപൈശുനം ദയാഭൂദ്വീശ്വലോലുപ്ത്വം മാർദവം ഹ്രീരചാബലം ഓം തത്സത് ഭഗവാൻ പറയുകയാണ് ദൈവികമായ ഗുണങ്ങൾ ഭഗവാൻ ഇഷ്ടപ്പെട്ട ഭഗവാൻ വസിക്കുന്ന ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ ശ്ലോകത്തിലും ഈ ശ്ലോകത്തിലും അതുതന്നെയാണ് വർണ്ണിക്കുന്നത് അഹിംസ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക ലോകത്തിന് മുഴുവൻ നന്മയ്ക്കായി ജീവിക്കുക എല്ലാവർക്കും സന്തോഷം പകരുക പകരുന്ന തരത്തിലുള്ള വാക്കുകൾ സംസാരിക്കുക ഇതൊക്കെയാണ് അഹിംസ എന്നതുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം തന്നെ മറ്റുള്ളവർക്ക് നന്മ വരുത്തുക മറ്റുള്ളവർക്ക് ഒരു തരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാക്കാതിരിക്കുക എന്നതാണ് അഹിംസ എന്നതുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് സത്യം സത്യം എന്നാൽ എല്ലാവർക്കും നന്മയുള്ള സംഭാഷണങ്ങൾ സംഭാഷിക്കുക എല്ലാത്തിലും നല്ലത് മാത്രം കാണുക ഒരു അമർഷവോ ദുഷ്ചിന്തകളോ ഇല്ലാതെ എപ്പോഴും നന്മ നിറഞ്ഞ സത്യം നിറഞ്ഞ വാക്കുകൾ മാത്രം ഉച്ചരിക്കുക എന്നതാണ് ഭഗവാൻ സത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അക്രോധം ക്രോധമില്ലായ്മ എത്ര മറ്റുള്ളവർ നമ്മെ ദ്രോഹിച്ചാലും ദുഷിച്ചാലും ചീത്ത പറഞ്ഞാലും തുടർച്ചയായി അസഭ്യം പറഞ്ഞാലും ഒട്ടും കോപപ്പെടാതെ ശാന്തസ്വരൂപത്തോടെ പെരുമാറുന്നതിനെയാണ് അക്രോധം എന്ന് കൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ത്യാഗം ത്യാഗം എന്നാൽ ഫലേച്ഛ കൂടാതെ പ്രവർത്തിക്കുക എന്നതാണ് അല്ലാതെ മറ്റുള്ള കാര്യങ്ങളല്ല നാം സാധാരണ പറയുന്ന ത്യാഗമല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ ഒട്ടും ഫലേച്ഛ കൂടാതെ പരനന്മക്കായി ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് ത്യാഗം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് ശാന്തി അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ടതുമാതിരി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരമമായ ജ്ഞാനമുണ്ടാകുന്നു ആ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ പരമമായ ശാന്തിയും ലഭിക്കും ആ ശാന്തിയെയാണ് ഭഗവാൻ ജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന ശാന്തിയെയാണ് ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അപൈശുനം അപൈശുനം എന്നാൽ മറ്റുള്ളവരുടെ ദോഷം പറയാതിരിക്കുക അന്യരെ അനാവശ്യമായി ഇകഴ്ത്താതിരിക്കുക മറ്റുള്ളവരെ ദോഷപ്പെടുത്തി മറ്റുള്ളവരിലുള്ള ദോഷം കാണാതിരിക്കുക എല്ലാവരിലും നന്മ മാത്രം കാണുക ഇതാണ് അപൈശുനം എന്നുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ദയ എല്ലാ ജീവികളിലും എല്ലാവർക്കും സങ്കട നിവർത്തം വരുത്തുക എന്നതാണ് ദയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ലവരാണോ
മോശം ആൾക്കാരാണോ നല്ലതിനാണോ മോശത്തിനാണോ ഒന്നും തന്നെ ചിന്തിക്കാതെ ആർക്കൊക്കെ എന്തൊക്കെ സങ്കടങ്ങളുണ്ടോ ആ സങ്കടങ്ങളൊക്കെ തന്നാൽ ആവുന്ന വിധം നിവൃത്തി ചെയ്തു കൊടുക്കുക എന്നതാണ് ദയ കൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ലോലുപ്തം ലോലുപ്തം എന്നാൽ ആഗ്രഹമില്ലായ്മ അനാവശ്യമായ ആഗ്രഹമില്ലായ്മ ഉള്ളതുകൊണ്ട് അനുസരിച്ച് ജീവിച്ചു പോവുക തന്റെ കർമ്മത്തിനനുസരിച്ച് ഫലമാണ് തനിക്ക് ലഭിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്നതിനെയാണ് ലോലുപ്തം എന്ന് പറയുന്നത് അനാസക്തിയും എന്ന് കൂടി ഇതിനെ പറയാം ആഗ്രഹമില്ലായ്മ അനാസക്തി ഇതൊക്കെയാണ് ലോലുപ്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ മാർദ്ദവം മാർദ്ദവം എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി സോഫ്റ്റായി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക ലോകത്തിനാകെ സന്തോഷവും സമാധാനവും നൽകിക്കൊണ്ട് ലോകത്തിനു വേണ്ടി ജീവിക്കുന്നതിനെയാണ് മാർദ്ദവത്തോട് ജീവിക്കുക എന്ന് മാർദ്ദവം എന്ന സ്വഭാവഗുണം കൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഹ്രീരം ലജ്ജ ലജ്ജ എന്നാൽ നമ്മുടെ ഈ ശരീരത്തോട് തോന്നുന്ന ഒരു വൈരാഗ്യം ശരീരം എന്നത് മലമൂത്ര മാംസം നിറഞ്ഞ ഒരു അനാവശ്യം ഇതാണ് ശരീരമല്ല ഞാൻ അതിൽ വസിക്കുന്ന ആത്മാവാണ് ഞാൻ എന്നറിഞ്ഞ് ഈ ശരീരത്തോട് ആസക്തിയില്ലാതെ ശരീരത്തോട് വൈരാഗ്യം തോന്നുന്ന അവസ്ഥയാണ് ലജ്ജ എന്നതുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ചാപലം അജബലത ലജ്ജയും കഴിഞ്ഞ് അജബലത എന്നാൽ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക ചപലത ഇല്ലായ്മ നമ്മുടെ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളെയും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് എല്ലാ കർമ്മങ്ങളും ആ ആത്മ നിയന്ത്രണത്തിലൂടുകൂടി കർമ്മങ്ങൾ കർമ്മഫലേച്ഛയില്ലാതെ ചെയ്യുന്നതിനെയാണ് അജബലത എന്നുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഈ ഗുണങ്ങളെല്ലാം നികഞ്ഞവർക്ക് ദൈവിക ഗുണങ്ങളാണ് ഇതൊക്കെ ഇതിൽ ഞാൻ ഈ ഗുണങ്ങളിലൊക്കെ ഞാൻ നിറഞ്ഞിരിക്കും അവരിൽ ഞാൻ നിറഞ്ഞു നിൽക്കും എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ശ്ലോകം ഒരിക്കൽ കൂടി അഹിംസ സത്യമക്രോധം ത്യാഗശാന്തിരപൈശുനം ദയാഭൂതീശ്വലോലുപ്തം മാർദ്ദവം ഗ്രീരജാബലം ഓം തത്സത് ശ്രീമദ് ഭഗവത്ഗീത മഹാത്മ്യ ശ്ലോകം എത്ര ഗീതാവിചാരശ്ച പഠനം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതം പൃഥ്വീ നിവസാമി സദൈവ ഹി ഓം തത്സത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് ചരണങ്ങളിൽ സമർപ്പിക്കുന്നു ഗീതാരാജൻ താങ്ക് യു ഫോർ വാച്ചിങ് ആൾ ദി ബെസ്റ്റ്